ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്സ് ടിപ്സായിട്ടാണ് ഫേസിലല്ല കേട്ടോ രണ്ടോന്ന് ഫേസ് പാക്ക് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നില്ലേ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കൈ എങ്ങനെ സംരക്ഷിക്കാം കാൽ എങ്ങനെ സംരക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം പണ്ടുള്ള മുത്തശ്ശനും മുത്തശ്ശേക്കുള്ള വീട്ടിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ ഒരു പെണ്ണിൻ്റെ ഐശ്വര്യം അവരുടെ കാല് നോക്കി അറിയാമെന്ന് അവളുടെ വൃത്തി അവടെ കാല് നോക്കി അറിയാമെന്ന് കേട്ടിട്ടുണ്ട് ഞാനങ്ങനെ എൻ്റെ മുത്തശ്ശിയും മുത്തശ്ശിനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം ഒരു പെണ്ണിൻ്റെ ഒരു ഒരു പെണ്ണിൻ്റെ വൃത്തി ആ പെണ്ണിൻ്റെ വൃത്തി അവളെ കാല് നോക്കിയാലറിയാം എന്നാണ് അപ്പോൾ ആ കാല് നമ്മൾ അതുപോലെ വൃത്തിയായി പൂ പോലെ പരിശുദ്ധമാക്കി വൃത്തിയാക്കി വെക്കാം ഈ ഹോം റെമഡി നിങ്ങൾ എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും ഞാൻ പരീക്ഷിച്ചു നോക്കി എനിക്ക് റിസൾട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരത്തുള്ളൂ അല്ലാതെ എവിടെയെങ്കിലും കിട്ടിയ കുറെ അറിവുകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുത്തില്ല എനിക്ക് പൂർണ്ണമായ റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ കൈയുടെയും കാലിൻ്റെയും പാക്കുമായിട്ട് എത്തി വയ്ക്കുന്നത് ആദ്യം നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം നേ കടലമാവ് എല്ലാം ഒട്ടുമിക്ക എൻ്റെ എല്ലാ കൂട്ടുകാരുടെ കയ്യിലും കാണത്തില്ലേ കടലമാവ് കടലമാവ് ഉണ്ടാവും പിന്നെ ഈ മുട്ട മുട്ട തക്കാളി തക്കാളിക്ക് വില കൂടുതലാണല്ലേ തക്കാളിക്ക പിന്നെ ക്യാരറ്റ് അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ പഞ്ചസാര തക്കാളിക്ക് ഭയങ്കര വിലയല്ലേ ഇപ്പം എന്തു ചെയ്യാൻ നമ്മുടെ ആവശ്യത്തിന് നമ്മളൊരു തക്കാളിക്കാ വേണ്ടത് നമുക്ക് അപ്പോൾ നമ്മൾ അമ്മ അടുക്കളയിൽ നിന്ന് വാങ്ങി വെച്ചിരുന്ന തക്കാളിക്ക് എന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ആ തക്കാളിക്ക് ഈ പഞ്ചസാരയിൽ തക്കാളിക്ക് മുക്കി തക്കാളിക്ക് രണ്ടായിട്ട് മുറിക്കണം മുറിച്ചിട്ട് ഈ പഞ്ചസാരയിൽ മുക്കണം മുക്കിയിട്ട് നമ്മുടെ കയ്യിൽ കാലിലൊക്കെ നല്ലതായിട്ട് റബ്ബെയ്ത് കൊടുക്കണം ഇങ്ങനെ നല്ലതായിട്ട് റബ്ബെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ആ ടാൻ മൊത്തം അങ്ങ് മാറും കാലിലും അതുപോലെ തന്നെ കാലിലും പഞ്ചസാര വെച്ച് നല്ലതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ കാലിലെ പൂർണ്ണമായിട്ട് നിങ്ങൾ മാറി നിങ്ങൾ ഒരു ദിവസം പരീക്ഷ നോക്കിയാൽ മതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ പരീക്ഷ നോക്ക് ആദ്യമേ ആ ഇത് കണ്ടിട്ട് നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ തീർച്ചയായിട്ടും അത് പരീക്ഷ നോക്കണം ഒരു എന്താ പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരും ഇത് പരീക്ഷിച്ച റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത് ഞാനും പരീക്ഷ നോക്കിയിട്ടുണ്ട് എനിക്കും റിസൾട്ടുണ്ട് അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നുണ്ട് അപ്പം അത് കയ്യിലും കല്ലും മൊത്തം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ നല്ലായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്ത് ഇച്ചിരി മെനക്കെട്ടാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ ഇരുന്ന് നമ്മുടെ കൈയും കാലും അതിൻ്റെ കരുവാളിപ്പ് മാറ്റണമെങ്കിൽ നമ്മളെല്ലാം ഇതൊക്കെ ചെയ്തു തലേ പറ്റുള്ളൂ ഹോം റെമഡി ചെയ്ത് തരേ പറ്റുള്ളൂ പാർലറിൽ പോയി നമ്മൾ മണിക്കൂറോളം ചിലവഴിക്കുന്നില്ലേ അപ്പം നമ്മൾ വീട്ടിൽ പെട്ടെന്നൊരു എവിടെയെങ്കിലും പോകണം പോകണം എന്ന് വെച്ചാൽ നമ്മുടെ കൈയും കാലൊക്കെ സൺ ടൈണായിട്ടിരിക്കുന്നു പെട്ടെന്ന് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതുള്ളത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴുകി കളയണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞതിന് ശേഷം നമ്മുടെ കടലമാവിടെ ഈ കടലമാവിൻ്റെ അകത്ത് ക്യാരറ്റ് ജ്യൂസാക്കണം ക്യാരറ്റ് ആക്കി കടലമാവിൽ നല്ലതായിട്ട് കുഴച്ച് കയ്യിൽ കാലിൽ മിക്സ് ചെയ്ത് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ച് അത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തണുത്ത വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി ചൂടുവെള്ളം ഉപയോഗിക്കേണ്ട തണുത്ത വെള്ളം നല്ല തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ട് കഴുകിക്കളഞ്ഞ് നോക്ക് കഴുകിക്കളഞ്ഞ് നല്ലതായിട്ട് നമ്മുടെ ആ എന്താ പറയുന്നത് നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുന്ന വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ആ സൺഡാണ് എല്ലാം മാർക്കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് കൂട്ടുകാരെ നിങ്ങൾ നോക്ക് ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എഗ്ഗ് എഗിൻ്റെ വൈറ്റ് എഗ് വൈറ്റ് എടുത്തിട്ട് നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റ് മിക്സിയിലടിച്ച ആ നീരും എഗ്ഗ് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് പിന്നെ കടലമാവ് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ വയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ എഗ്ഗിൻ്റെ നീരും എഗ്ഗിൻ്റെ വൈ എഗ്ഗിൻ്റെ വൈറ്റ് എഗ്ഗ് എടുത്തിട്ട് ഈ ക്യാരറ്റിൻ്റെ നീരും കൂടി നല്ലതായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കടലമാവ് അതിൻ്റെ അകത്തിട്ട് ഇട്ട് നല്ലതായിട്ട് ജ്യൂസി പരിവായിക്കും എന്നുവെച്ചാൽ കൈ കൊണ്ട് നല്ല നല്ല മറ്റേ നമ്മുടെ തവി തവിയെല്ലാം സ്പൂണിട്ട് നല്ലതായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം ഇളക്കി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കടലമാവ് ഇതെല്ലാം നല്ലതായിട്ട് പിടിച്ചിരിക്കണം എന്നിട്ട് അത് കയ്യിലാണ് കയ്യിലും കാലിലൊക്കെ തേച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ കഴി കഴുകി കളഞ്ഞാൽ മതി പൂർണ്ണമായിട്ടത് മാറും സണ്ടാണ് മാറും ഈ ബ്ലാക്ക് കരുവാളിപ്പ് കൂടുതലും നമ്മളൊക്കെ സ്ത്രീകൾ നമ്മൾ കൂടുതൽ ഈ കിച്ചണിലൊക്കെ നിന്ന് ചൂടൊക്കെ അഴിച്ച് കയ്യിലൊക്കെ കയ്യിലും കാലിലൊക്കെ നിറ വ്യത്യാസങ്ങളുണ്ടാവും കയ്യിലും കാലിലും നിറ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും മാറും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിത് പരീക്ഷ നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പരീക്ഷ നോക്കിയാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും കേട്ടോ റിസൾട്ട് റിസൾട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിസൾട്ട് ഉണ്ടെങ്കിൽ അല്ല പൂർണ്ണമായും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടിടണം ഞാൻ പിന്നെ എൻ്റെ ആരെങ്കിലും പരീക്ഷ നോക്കി റിസൾട്ട് പൂർണ്ണമായി നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ അമ്പലത്തിൽ തൊട്ടടുത്തൊരു ഉണ്ട് ആ അമ്പലത്തിലെ പാട്ടാണ് ഈ കേൾക്കുന്നത് പിന്നെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ